മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യേശുവിന്റെ കാലഘട്ടത്തില് സമ്പന്നരായ ഒരു ന്യൂനപക്ഷമുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രശ്നമാണ് ഒരുവൻ യേശുവിന്റെ മുമ്പിൽ ഉന്നയിക്കുന്നത്. അവന്റെ പിതൃസ്വത്ത് ഭാഗിച്ചെടുക്കുന്നതിൽ തർക്കമുണ്ടാകുന്നു. അത് പരിഹരിക്കുവാൻ യേശുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. എക്കാലവും മനുഷ്യ സമൂഹത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് എത്രയോ തർക്കങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. എത്രയോ കേസുകളാണ് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ കൊലപാതകങ്ങളാണ് ഈ വസ്തുതർക്കത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നത്. ഇത് എന്നും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, നാളെയും അതുണ്ടായിരിക്കും. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഈ ഉപമയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്തത് നമ്മുടെ ഈ ഷ്രൈനിൻ്റെ വലതുഭാഗത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരു ജെ സി ബി ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കട അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും അതിൻ്റെ ആ കമ്പികളും മറ്റുമെല്ലാം എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ച ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തുടരുകയാണ്. എന്താണ് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്? അവിടെ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളുള്ള ആകർഷണീയമായ ഒരു കച്ചവട കേന്ദ്രം ഉണ്ടാക്കുവാൻ ഒരു ശ്രമമാണ്. എല്ലാ ബിസിനസ്സുകാരും കാലാകാലങ്ങളിൽ അവരുടെ വ്യവസായം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇങ്ങനെ പഴയത് പൊളിച്ചു മാറ്റുകയും പുതിയത് നിർമ്മിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇന്നത്തെ ഉപമയിൽ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലവണ്ണം ബിസിനസ് അറിയാവുന്ന ഒരാളാണ് ഈ ഉപമയിലെ ആ വ്യക്തി. അവനൊത്തിരി ധാന്യങ്ങളുണ്ടായി. അവന് ആ വിഭവങ്ങൾ ശേഖരിക്കുവാൻ സ്ഥലമില്ല. അവൻ്റെ പഴയ അറപ്പുരകൾ അവൻ പൊളിച്ചു മാറ്റിക്കൊണ്ട് അവൻ പുതിയത് സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ്. അത് നല്ല കാര്യമാണ്. നല്ല ബിസിനസ്സുകാർ ഇപ്രകാരമാണ് ചെയ്യുന്നത്. അങ്ങനെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യവസായങ്ങളിൽ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ട കൺസൾട്ടേഷൻ കൊടുക്കുവാൻ തീർച്ചയായിട്ടും അവന് സാധിക്കും. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ മിടുക്കനായ ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൽ അവനെ ഭോഷനായിട്ട് ആണ് വിളിക്കപ്പെടുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ബുദ്ധിമാനായ ഒരു മനുഷ്യനല്ല എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് കാരണം? നമ്മൾ തീർച്ചയായിട്ടും അത് ചിന്തിക്കേണ്ടതാണ്. അവൻ ഏറ്റവും മുഖ്യമായിട്ട് ഇവിടെ ചെയ്യുന്നത് അവന് വേണ്ടി മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ മാത്രം അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ്റെ മുഖ്യമായ ദൗത്യം. അവൻ്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന്, വലിയ സ്വത്തുക്കൾ ഉണ്ടാകണമെന്ന്, ദീർഘനാൾ അത് ആസ്വദിച്ച് കഴിയണമെന്ന്, നല്ല വിഭവങ്ങൾ അനുഭവിച്ച് കഴിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവൻ്റെ സുരക്ഷിതത്വം അവൻ ഏൽപ്പിക്കുന്നത് അവൻ്റെ സ്വത്തിലാണ്.
അങ്ങനെ അവൻ റോഷനായി തീരുകയാണ്. ഞാൻ സൂചിപ്പിച്ച അവനെ കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഉപമയിലെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ എന്ന വാക്കാണ് അവൻ മുഖ്യമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. എന്റെ അല്ലെങ്കിൽ ഞാൻ എന്ന വാക്ക് അവൻ നിരന്തരം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ സ്വാർത്ഥതയുടെ ഒരു പര്യായമായിട്ടാണ് അവനിവിടെ നിലകൊള്ളുന്നത്. അവന് ലഭിച്ച വിളവിന് ദൈവത്തിന് നന്ദി പറയുന്നില്ല. ആ വിളവ് നൽകിയത് അവന്റെ പ്രയത്നം കൊണ്ടല്ല, ദൈവം വിചാരിച്ചത് കൊണ്ടാണ്. പ്രകൃതിയുടെ ഒരു കനിവാണ്. അങ്ങനെ അവൻ ചിന്തിക്കുന്നില്ല. അവന്റെ കഴിവുകൊണ്ടാണെന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വിഭവങ്ങളും ധാന്യങ്ങളുമെല്ലാം ഉൽപ്പാദിപ്പിക്കുവാൻ തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവിടെ. അവരുടെ വലിയ പ്രയത്നമുണ്ടായിരുന്നു. പക്ഷെ അവരെയും വിസ്മരിച്ചുകൊണ്ട് ഒരു വാക്കുപോലും അവരെക്കുറിച്ച് ഈ മനുഷ്യൻ പറയുന്നില്ല എന്നുള്ളതും ഈ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇത്രയും വലിയ ഒരു വിളവ് അവന് ഉണ്ടായിട്ടും അവൻ പങ്കുവയ്ക്കുന്നില്ല, ആർക്കും കൊടുക്കുവാൻ അവൻ സന്നദ്ധനാകുന്നില്ല. ആ രീതിയിലും അവനൊരു ഫോഷനായിട്ടാണ് ദൈവത്തിന്റെ മുമ്പിൽ നിലകൊള്ളുന്നത്. അവന്റെ ജീവൻ ദൈവത്തിൽ നിന്നാണെന്ന് അവൻ ഈ അവസരത്തിൽ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്. അവന്റെ ആ ബിസിനസ് മെച്ചപ്പെടുത്തുവാൻ വേണ്ടതൊക്കെ ചെയ്യുന്നു. പക്ഷെ അവൻ സ്വാർത്ഥനായ മനുഷ്യനാണ്, അവൻ നന്ദിയില്ലാത്തവനാണ്. ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട്, തൊഴിലാളികളെ വിസ്മരിച്ചുകൊണ്ട് അത് പങ്കുവെക്കാതെ അവൻ ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇന്ന് എത്രയോ രോഗങ്ങളാണ് മനുഷ്യനെ പിടികൂടുന്നത്. ഇന്ന് പെട്ടെന്ന് അപകടത്തിലൂടെ ആളുകൾ മരിക്കുന്നു. ജനിതക കാരണങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാൽ മനുഷ്യൻ മരിച്ചു പോകുന്നു. ഇന്ന് ഈ കോവിഡ് മഹാമാരിയിലൂടെ ആരും ചിന്തിക്കാത്ത സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരെയും അത് പിടികൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒന്നല്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, എന്റെ ജീവിതം തന്നെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ സന്നദ്ധരാകേണ്ടതായിട്ടുണ്ട്. യേശുവിനെ പോലെ, പരിശുദ്ധ കന്യാമറിയത്തെ പോലെ, അവരുടെ സുരക്ഷിതത്വം സമ്പൂർണമായിട്ടും ദൈവത്തിലായിരുന്നു. യേശുവിനെ അനുധാവനം ചെയ്യുന്ന എല്ലാ വ്യക്തികളും 100% അവരുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കേണ്ടതാണ്. അതാണ് നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രത്യേകമായ വിളിയായിട്ട് കാണുന്നത്. മരണസമയത്ത് പലരും പല രീതിയിലുള്ള പരാതികൾ പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മക്കൾ എൻ്റെ കൂടെയില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. പക്ഷേ ആരും പരാതിപ്പെടാത്തൊരു കാര്യമുണ്ട്, ഈ മരണപ്പെടുന്ന ആളുകൾ ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം വിഭജിച്ചു കൊടുത്തു, ഞാൻ അത് പങ്കുവെച്ചു കൊടുത്തു എന്ന് ആരും പരാതിപ്പെടാറില്ല. കാരണം അത് വലിയ ഒരു നന്മയാണെന്നുള്ള ബോധ്യം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അങ്ങനെയുള്ളൊരു വാക്ക് ഒരിക്കലും മരണാസന്നനായ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കാറില്ല.
യേശുവിൽ സമ്പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് നമ്മുടെ സുരക്ഷിതത്വം സമ്പൂർണ്ണമായിട്ടും ദൈവത്തിൽ അധിഷ്ഠിതമാക്കുവാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.